നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മഹീന്ദ്ര പുതിയൊരു വാഹനം പുറത്തിറക്കാൻ പോകുന്നുണ്ട്. മഹീന്ദ്ര XUV 300 എന്ന് പറയുന്ന വാഹനമാണ് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നമ്മളുടെ വിപണിയിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഏതൊക്കെ വേരിയൻറ്റുകളിൽ വരുന്നുണ്ട്, ഈ ഒരു വാഹനത്തിന് എത്രത്തോളം പ്രൈസ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ മഹീന്ദ്ര XUV 300 എന്ന് പറയുന്ന വാഹനം നമുക്ക് 4 വേരിയൻറ്റുകളിലായിട്ട് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായിട്ട് വരും എന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിത് 6 കളറുകളിലും നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ്. ഇതിൽ നമുക്ക് വേരിയൻറ്റുകൾ വരുന്നത് W4, W6, W8, W8 ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വേരിയൻറ്റും കൂടെ വരുന്നുണ്ട് ഈ ഒരു വാഹനം. ഈ ഒരു വാഹനം മുഖ്യമായിട്ടും ബ്രീസ, നെക്സോൺ തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെ ബദലായിക്കൊണ്ട് മഹീന്ദ്ര ഇറക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഇത്. നമുക്ക് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനിലുമാണ് ഈ ഒരു വാഹനം വരുന്നത്. നമ്മൾ ഈ ഒരു വാഹനം നമുക്ക് മാനുവലി ട്രാൻസ്മിഷനിലാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന് നമുക്ക് 8 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു വാഹനത്തിന് വിപണിയിൽ മാർക്കറ്റ് പ്രൈസ് വരുന്നത് എന്ന് കൂടെ അറിയിക്കുന്നു. ഈ ഒരു വാഹനം സബ്4 SUV വരുന്നതാണ്. ഇതൊരു കോമ്പാക്റ്റ് SUV ആണ് ഈ ഒരു വാഹനം വരുന്നത്. ഇത് മറ്റ് വാഹനങ്ങൾ ബ്രീസയിൽ നിന്നും അല്ലെങ്കിൽ നെക്സോൺ തുടങ്ങിയ ഹോണ്ടയിലെ WRV തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെ കമ്പയർ ചെയ്ത് കൊണ്ടാണ് ഈ ഒരു വാഹനം മഹീന്ദ്ര വിപണിയിൽ എത്തിക്കുന്നത്. ഇത് ഈ വാഹനത്തിന് 4 മീറ്ററുകളോളം നീളം വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്. പിന്നെ മുഖ്യമായിട്ട് പറയാനുള്ള മറ്റ് കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാഹനത്തിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനാണ് ആദ്യ നാളുകളിൽ പുറത്തിറങ്ങുക. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ ഓട്ടോമാറ്റിക് മോഡൽ വിപണിയിലെത്തുക എന്നുകൂടെ കമ്പനി അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ ഒരു വാഹനത്തിനുള്ള ബുക്കിംഗ് മഹീന്ദ്ര ഷോറൂമുകളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടെ കമ്പനി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളും വിശേഷങ്ങളും വാർത്തകളുമാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. നന്ദി, നമസ്കാരം.